അനശ്വര എന്ന് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഞാൻ അനു എന്ന് വിളിച്ചു. അമ്മു വിളിച്ചു, അമ്മു ഇഷ്ടം. എനിക്ക് റൊമാൻറ്റിക് വരുന്നു. എന്നെ വീട്ടിൽ അപ്പു എന്നാ വിളിക്കുന്നത്. എടാ റൊമാൻറ്റിക് വരുന്നു. ഏയ് ഒരു മിനിറ്റ്, നിങ്ങൾ തീരുമാനിക്കൂ ഞാൻ എന്ത് വിളിക്കണം. എന്നാ അമ്മു എന്ന് വിളിച്ച, എന്നെ നന്ദു. അതെ, ഓക്കേ, എന്നെ നന്ദു എന്ന് വിളിച്ചാ മതി. ഓ അമ്മു നന്ദു അപ്പു, ഓക്കേ. അപ്പോ അല്ലല്ല അമ്മു നന്ദു അല്ല അരപ്പു. ഞാൻ സ്നേഹം ഒലിച്ചിറങ്ങുന്നു. തുടച്ചു കളഞ്ഞു. ഒന്ന് തുടക്കട്ടെ. കഴിഞ്ഞ നിന്റെ അഭ്യാസം കഴിഞ്ഞു. നിങ്ങൾ എന്നെ അപ്പു എന്ന് വിളിച്ചാ മതി. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടെങ്കിൽ എന്താ അറിയാമോ, ജസ്റ്റ് തിങ്ക് അബൌട്ട് അപ്പു. You got it. Just think about Appu. Okay? No tension, only free. Nandu and Appu. Oppa, Ammu and Appu. Romantic tail. I'm going to take a look at that. That's a joke. Anna, I'm going to take a look. Please. Nandu and Ammu and Appu. Choy. I'm going to take a look at that style. എന്താ ചെയ്യാ, ഞാനും തിരുവനന്തപുരത്ത് നിന്നായിപ്പോയി. അപ്പൊ ചേച്ചിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ചോദ്യം നമ്പർ 1, പ്രണയം ഉണ്ടോ? പ്രണയം ഇല്ല. സത്യമാണോ? പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ആക്ച്വലി എന്താ സംഭവം? പ്രണയം ഉണ്ടോ ഇല്ലേ? പ്രണയം ഇല്ല, ഉണ്ടായിരുന്നു. ഇനിയിപ്പൊ അമ്മ ഉള്ളതുകൊണ്ടായിരിക്കോ? അവർക്ക് പറയൊരു മടി. ശരി, ചേട്ടൻ ബുദ്ധി പൊളി പൊളി. അമ്മ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അമ്മ ഗ്രീൻ സിഗ്നൽ തന്നു. പറഞ്ഞു പറഞ്ഞു. ഇപ്പൊ ഇല്ല. ഒരു കളശ്ശേരി ഞാൻ കണ്ടു. അങ്ങനെയല്ല, ഞാൻ പറയാം. കോളേജൊക്കെ കഴിയുന്നവരെ എനിക്ക് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ വീട്ടില് കല്യാണാലോചന ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം. അപ്പൊ രണ്ടുമൂന്ന് കല്യാണാലോചന ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് എന്റെ ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോയിരുന്നു. കാരണം നമുക്ക് അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കുക, പിന്നെ പരിചയപ്പെടുക, അതിൽ താല്പര്യം ഇതുവരെ പോയിന്റാണ് ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെ അപ്പൊ ആ സമയത്ത് അച്ഛനിങ്ങനെ ഇങ്ങനെ മാട്രിമോണിയിൽ റിക്വസ്റ്റ് അയക്കാൻ പറയും. അപ്പൊ ഒരു ദിവസം എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ നിരത്തി കൊറേ പേർക്ക് റിക്വസ്റ്റ് അയച്ചു. അപ്പൊ ഒരാള് അക്സെപ്റ്റ് ചെയ്ത് പിന്നെ ഇൻസ്റ്റഗ്രാമില് മെസ്സേജ് ചെയ്തു. പിന്നെ നമ്മള് പക്ഷെ ആ സമയത്ത് ഇങ്ങനെ കൊറേ സംസാരിച്ചപ്പോ സെയിം ഒരു വേവ് ലെങ്ത്, വൈബ് കിട്ടി. വൈബ് കിട്ടി. അപ്പൊ ഞാനത് വീട്ടിൽ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു കൊഴപ്പില്ല, നമുക്ക് അച്ഛൻ വന്നിട്ട് ആലോചിക്കാ പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ വെച്ച ട്രേഡർ ആയിരുന്നു. അപ്പൊ അത് നല്ല പൈസയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അച്ഛൻ അത് അത്ര അങ്ങ് പിടിച്ചില്ല. അങ്ങനെ പിന്നെ ഫിനാൻഷ്യലി നമ്മൾ അത്ര വരാത്തത് കൊണ്ടും ആ ഒരു ഇത് കാരണം അത് പോയി. സാറില്ല, പോട്ടെ. അല്ല ചന്ദ്രേട്ടൻ, ചന്ദ്രേട്ടനോ? ചന്ദ്രൻ അച്ഛൻ ആങ്കർ ആക്ടർ, കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ലേ അമ്മക്ക് കുഴപ്പമില്ലല്ലോ? ഇല്ല അമ്മക്ക് ഡബിൾ ഓക്കെ. അപ്പൊ റീനാമ, മക്കളുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. അവർക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരെ തന്നെ കിട്ടട്ടെ. ഓക്കെ, നല്ല രണ്ട് ആൺമക്കൾ വീട്ടിലാണ് വെയിറ്റ് ചെയ്യുന്നത്.